നിക്ഷാൻ ഇലക്ട്രോണിക്സ് കണ്ണൂർ. നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ചികിത്സാരംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നതാണ് ഇ ഹെൽത്ത് പദ്ധതിയെന്ന് മന്ത്രി വീണ ജോർജ്. പൗരന് ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന ലക്ഷ്യം മുൻനിർത്തി പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ ആശുപത്രി സംവിധാനവുമായി ബന്ധപ്പെടുത്തിയാണ് ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ ഒ പിയിലെത്തി ചികിത്സാ നടപടികൾ പൂർത്തിയാക്കി മടങ്ങുന്നതുവരെ എല്ലാ ആരോഗ്യ സേവനങ്ങളും ഇ ഹെൽത്ത് സംവിധാനത്തിലൂടെ ഒരൊറ്റ കുടക്കീഴിൽ ഓൺലൈൻ വഴി ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ഇരിട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി ഭീകരതയ്ക്കെതിരെയും ധർണ നടത്തി. ഇരിട്ടി താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ നിരാലംബരെയും ആശ്രയമില്ലാത്തവരെയും സഹായിക്കുകയും പ്രതിസന്ധികളിൽ അവർക്ക് തണലേകാൻ തയ്യാറാവണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ ജയ്ഹിന്ദ് പയ്യന്നൂർ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ടെലിവിഷൻ കൈമാറുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാരമായി ഈ മഹാമാരി ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ സ്കൂളുകളും കോളേജുകളൊക്കെ തുറന്ന് വിദ്യാഭ്യാസം പുനരാരംഭിച്ചെങ്കിലും അത് ഫുൾസിങ്ങിലെത്താനോ പഴയപടി എത്താനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും കുട്ടികൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചിട്ടാണ് അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഏറിടും, മരിച്ചാലും മറക്കില്ല, വിദ്യ തന്നെ മഹാധനം, വിദ്യാധനം സർവധനാൽ പ്രധാനമാണ്. മുഴക്കുന്ന് പഞ്ചായത്തിലെ അതിദരിദ്രരെ കണ്ടെത്തുന്ന പ്രക്രിയയുടെ ഭാഗമായി വളണ്ടിയർമാർക്കുള്ള പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് TB ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CK ചന്ദ്രൻ, സ്ഥിരം സമിതി ചെയർമാൻമാരായ A വനജ, VV വിനോദ്, KV ബിന്ദു, സെക്രട്ടറി അനിൽ രാമകൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായി. രവീന്ദ്രൻ തുടിക്കളം, N ദാമോദരൻ, AK ജയരാജ്, P പ്രേമവല്ലി തുടങ്ങിയവർ ക്ലാസ് എടുത്തു. രാജ്യത്തെ എന്തും നടപ്പാക്കി കളയാമെന്ന മോദി അമിത്ഷാ നിലപാടിനേറ്റ തിരിച്ചടിയാണ് കർഷക സമര വിജയമെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ കണ്ണൂരിൽ പറഞ്ഞു. ഐതിഹാസികവും ചരിത്രപരവുമായ വിജയമാണ് ഉണ്ടായത്. ഇതോടെ മോദി സർക്കാരിന്റെ കൗണ്ട്ഡൌൺ ആരംഭിച്ചെന്നും CP ജോൺ പറഞ്ഞു. ഇപ്പോ രണ്ടാമന്റെ ഭരണമാണ്, ഒന്നാമന്റെ ഭരണം മാത്രമല്ല. അപ്പൊ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞ മട്ടിലാണ് മോദിക്ക് പുറമെ അമിത്ഷാ വന്നത്. അപ്പോൾ കൊല്ലുന്ന രാജാവായാലും തിന്നുന്ന മന്ത്രിയായാലും ഇന്ത്യയിൽ പപ്പടം ചുട്ടെടുക്കുന്നത് പോലെ കലാകാലമുണ്ടായിട്ടുള്ള നിയമങ്ങളും സംവിധാനങ്ങളും അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യ ഭരിക്കാം എന്ന BJPയുടെ രാഷ്ട്രീയ നീക്കത്തിനാണ് കനത്ത തിരിച്ചടി കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് BJPയുടെ കൗണ്ടൌൺ ആരംഭിച്ചു എന്നത് അങ്ങേയറ്റം ശുഭതർക്കമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ഇതോടുകൂടി പരാജയപ്പെടും ഈ ഒറ്റ കാരണം കൊണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഇലക്ഷൻ എത്രയോ അകലെയാണ്, ഫാർ അഹെഡാണ്, എത്രയോ കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പോഴേക്കും രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് രാഷ്ട്രീയ മാറ്റം സൃഷ്ടിക്കണം. ജൈവ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിച്ച് പയ്യന്നൂർ നഗരസഭ. അധികൃതരുടെ ആഭിമുഖ്യത്തിൽ 3 ലക്ഷം പച്ചക്കറി തൈകൾ വിതരണത്തിനൊരുക്കി. ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ 2021-22 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷിവകുപ്പിന്റെ സഹായത്തോടെ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലേക്കുമായി തൈകൾ വിതരണത്തിനൊരുക്കിയിരിക്കുന്നത്. 44 വാർഡുകളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച മുഴുവൻ ഗുണഭോക്താക്കൾക്കും തൈകൾ വിതരണം ചെയ്യും. വെള്ളൂരിലെ KRവീന്ദ്രന്റെ നഴ്സറിയിലാണ് തക്കാളി, പച്ചമുളക്, കാബേജ്, വഴുതിന, കോളിഫ്ലവർ, കാപ്സിക്കോ എന്നീ തൈകൾ ഒരുക്കിയിരിക്കുന്നത്. നവംബർ 25 വിതരണം ആരംഭിക്കുമെന്ന് നഴ്സറി സന്ദർശിച്ച് ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJയ സംബന്ധിച്ചു. പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിന്റെ ഭാഗമായി നമ്മുടെ പയ്യന്നൂർ നഗരസഭയിൽ മുഴുവൻ അപേക്ഷകർക്കും പച്ചക്കറി കൃഷിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പച്ചക്കറി തൈ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വരികയാണ്. വെള്ളൂരിലുള്ള ശ്രീ രവിയുടെ നേതൃത്വത്തിലുള്ള ഫാമിൽ ഇതിൻ്റെ
പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൈകൾ വളരെ നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ഓരോ അപേക്ഷകർക്കും 40 വീതം തൈകൾ വെച്ചുകൊണ്ട് 300,000 തൈകൾ പയ്യന്നൂർ നഗരസഭയുടെ 44 വാർഡുകളിലുമായി വിതരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കോവിഡ് മഹാമാരിയും പ്രളയവും സൃഷ്ടിച്ച കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വന്ന സന്ദർഭങ്ങളിലെല്ലാം സന്നദ്ധ സേവന സംഘടനകൾ മികച്ച സേവന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചതെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷൻ, നോർക്ക റൂട്ട്സ് എന്നിവയുടെ നേതൃത്വത്തിൽ പ്രവാസി ഭദ്രത പദ്ധതിയുടെ പ്രവാസി കുടുംബങ്ങൾക്ക് വായ്പ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. 2 വർഷം പ്രവാസിയായി ജോലി നഷ്ടപ്പെട്ടവർക്കാണ് 2 വർഷ കാലാവധിയിൽ പരമാവധി 2 ലക്ഷം രൂപ വായ്പ നൽകുന്നത്. 200 അപേക്ഷകരിൽ തെരഞ്ഞെടുക്കപ്പെട്ട 50 പേർക്കാണ് വായ്പ കൈമാറിയത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു, നോർക്ക റൂട്ട്സ് പ്രതിനിധി ഷീജ സുർജിത് എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മിയാവാക്കി ചെറുവനവൽക്കരണ പദ്ധതി പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ തുടങ്ങി. ലിറ്റിൽ ഫോറസ്റ്റ് ചലഞ്ച് എന്ന പേരിൽ മടക്കാംപൊയിലെ മനീഷ് മോഹന്റെ കൃഷിയിടത്തിൽ നടത്തുന്ന വനവൽക്കരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. കൂത്തുപറമ്പ് സാന്തനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 16th വാർഷികത്തോടനുബന്ധിച്ച് പുരസ്കാര വിതരണവും ആദരിക്കൽ ചടങ്ങും നടന്നു. കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പരിപാടി മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുടുംബശ്രീ മിഷൻ എന്നിവയുടെ നേതൃത്വത്തിലുള്ള കുടുംബശ്രീ ബ്രാൻഡഡ് ഫുഡ് പ്രൊഡക്ട്സ് ഡെലിവറി വാൻ വി ശിവദാസൻ MP ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, VK സുരേഷ് ബാബു, UP ശോഭ, അഡ്വക്കേറ്റ് കെ സരള, PP രത്നകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. കഥാപ്രസംഗ കലാകാരനും ഗാനരചയിതാവും നാദബ്രഹ്മം കലാക്ഷേത്രം മുൻ ഡയറക്ടറുമായ കണ്ണവം എടയാർ കണ്ണിപ്പയില്ലത്ത് കേശവൻ നമ്പൂതിരി അന്തരിച്ചു. ഭാര്യ ഉഷ അന്തർജനം. കാങ്കോൽ വലിയച്ചാൽ ഗവൺമെന്റ് LP സ്കൂളിലേക്ക് കുട്ടികൾക്ക് പഠന സാമഗ്രികളും സ്കൂൾ വികസന സമിതിക്കുള്ള ധനസഹായവും കൈമാറി കുന്നുമ്പ്രം പുരുഷ സ്വയം സഹായ സംഘം. 10th വാർഡ് മെമ്പർ C രമേശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. നിക്ഷാനിൽ ഇനി ഗംഭീര ദിവാലി ഓഫറുകളുടെ സുവർണ ദിനങ്ങൾ. നിക്ഷൻ ദിവാലി ധമാക സെയിൽ ആഘോഷിക്കൂ ഈ ദിവാലി നിക്ഷനോടൊപ്പം. നിക്ഷാൻ ഇലക്ട്രോണിക്സ് കണ്ണൂർ. അപ്പൊ മറക്കണ്ട, ഈ ദിവാലി പ്രകാശം പരക്കട്ടെ.